അധികാരം നിലനിർത്താൻ ബി ജെ പി നടത്തുന്ന വർഗീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണ് മണിപ്പൂരിൽ കാണുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. സി പി എം നെല്ലിയാട്ട് സൗത്ത് ബ്രാഞ്ചിനായി നിർമ്മിച്ച സി പി കരുണാകരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരം കിട്ടിയാൽ ഏതു വീടിനെയും അത് നിലനിർത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. വർഗീയത സൃഷ്ടിച്ച് അതിലൂടെ ലാഭം കൊയ്യാനാണ് ബി ജെ പി ശ്രമം. ഇതിന്റെ ഉദാഹരണമാണ് മണിപ്പൂരിൽ കാണുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പാവപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തെ നിഷ്ഠൂരമായി ആക്രമിക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബി ജെ പിയുടെ വർഗീയ ജനവിരുദ്ധ സമീപനങ്ങളെ എതിർക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. സി പി എം നെല്ലിയാട്ട് സൗത്ത് ബ്രാഞ്ചിനെ നിർമ്മിച്ച സി പി കരുണാകരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി പ്രദേശമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ അവിടെ ബി ജെ പി ഗവൺമെന്റ് ആണ്. ആ ബി ജെ പി ഗവൺമെന്റ് പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ ജനവിഭാഗത്തിന് നേരെയുള്ള ആക്രമണം ഒഴിച്ചുവിട്ടു. നിരവധി പള്ളികൾ ചർച്ചുകൾ തകർക്കപ്പെട്ടു. എത്ര പേര് മരിച്ചു എന്ന് ഇപ്പോഴും കണക്ക് വ്യക്തമല്ല. നൂറിലധികം ആളുകൾ മരിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. 400-500 ആളുകൾക്ക് മാരകമായ പരുക്ക് പറ്റി പല സ്ഥലത്തുമാണ്. 10,000-ക്കണക്കിന് ജനങ്ങൾ മണിപ്പൂർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടി രക്ഷപ്പെടുകയാണ്. അമ്മമാരും കുഞ്ഞുങ്ങളും ഉള്ളതെല്ലാം പെറുക്കിയെടുത്ത് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് മണിപ്പൂരിൽ. ആർ എസ് എസ് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ആക്രമണമാണ് ഇത്. മണിപ്പൂരിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് നിങ്ങൾ ധരിക്കരുത്. ഉത്തർപ്രദേശിൽ ക്രിസ്തീയ മതവിഭാഗത്തിന് മുസ്ലിം മതവിഭാഗത്തിന് വരെ ആക്രമണം. ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യബാലൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. നേതാക്കളായ കെ വി ഗോവിന്ദൻ, എം പി ദാമോദരൻ, പി സജികുമാർ, കെ ബി ബാലകൃഷ്ണൻ, പി വി കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.